Hello friends, welcome to my channel Smarter Every Day. So, this video I will discuss Plus One English textbook first chapter His First Flight, written by Liamhoff Laherty. This is a very interesting story. The main character is Young Seagull. Seagull is called Kadalkaka. Parakan Pedula or Kadalkaka, where is the first flight? Where is the Parakan Padikan? That is the experience and what is the content of this story? So, let's start the story. Young Seagull ഒറ്റയ്ക്ക് ലെഡ്ജിൽ നിൽക്കുകയായിരുന്നു അവന്റെ രണ്ട് ബ്രദേഴ്സും അവനെ സിസ്റ്ററും ഓൾറെഡി പറന്നുപോയി ഇവന് പേടി കാരണം ഇവൻ പറക്കുന്നില്ല The great expanse of the sea കടലിന്റെ വിശാലത അവനിൽ പേടി ഉളവാക്കുകയാണ് ചെയ്യുന്നത് He felt certain that his wings would never support him അവന്റെ ശരീരഭാരത്തെ ചുമക്കാൻ അവന്റെ ചിറകുകൾക്ക് സാധിക്കില്ല എന്ന് അവന് തോന്നാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അവൻ തല കുനിച്ച് അവൻ താൻ രാത്രി ഇടന്നുറങ്ങുന്ന ലിറ്റിൽ ഹോളിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത് ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിന്റെ മീനിങ് കമ്മിങ് ടു സെക്കൻഡ് പാരഗ്രാഫ് അവനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവന്റെ ബ്രദേഴ്സിനും അവന്റെ ലിറ്റിൽ സിസ്റ്ററിനും ഷോർട്ടർ വിങ്സ് ആണ് ഉള്ളത് ഇവന് വലിയ ലെങ്തിയർ ആയിട്ടുള്ള വിങ്സ് ഉണ്ട് ബട്ട് ഹി ഫെയിൽഡ് മസ്റ്റർ അപ്പ് കറേജ് അവന്റെ ധൈര്യക്കുറവ് കാരണം അവനക്ക് പറക്കാൻ സാധിക്കുന്നില്ല അവന്റെ പാരന്റ്സ് അവനെ കുറെ വിളിച്ചു കുറെ ചീത്ത പറഞ്ഞു ആൻഡ് അറ്റ് ലാസ്റ്റ് പറക്കുന്നത് വരെ ഇനി പട്ടിണിക്കിടും എന്ന് വരെ പറഞ്ഞു ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡിന്റ് മൂവ് ബട്ട് അവൻ അവിടുന്ന് മാറുക പോലും ചെയ്തില്ല ആൻഡ് ഇനി തേർഡ് പാരഗ്രാഫിലേക്കാണ് പോകുന്നത് ദറ്റ് വാസ് 24 hours എഗോ ഇതെല്ലാം 24 മണിക്കൂർ മുമ്പാണ് സിൻസ് ദെൻ അതിനുശേഷം നോ ബഡി കം നിയർ ഹിം ആരും അവന്റെ അടുത്തേക്ക് വന്നില്ല ആരും അവനെ മൈൻഡ് ചെയ്യാൻ വരുന്നില്ല ദ ഡേ ബിഫോർ അവന്റെ പാരന്റ്സ് അവന്റെ ബ്രദേഴ്സിനെയും അവന്റെ സിസ്റ്ററിനെയും പറക്കാൻ പഠിപ്പിക്കുന്നതും വേവ്സിനെ സ്കിം ചെയ്യാൻ വേവ്സിനെ ഗ്ലൈഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നതും ഫിഷിനെ വേണ്ടി ഡൈവ് ചെയ്യാൻ പഠിപ്പിക്കുന്നതൊക്കെ അവൻ വാച്ച് ചെയ്തു അവന്റെ ഓൾഡർ ബ്രദർ ഫസ്റ്റ് ഹെറിങ്സിനെ ക്യാച്ച് ചെയ്യുന്നതും അവൻ കണ്ടു ഫസ്റ്റ് ഹെറിങ്സ് മീൻസ് ഫസ്റ്റത്തെ ഇരയെ പിടിക്കുന്നത് ആൻഡ് ഈ ഇരയെ പിടിക്കുന്ന സന്തോഷത്തിൽ അവന്റെ പാരന്റ്സ് അവനെ സർക്കിൾ ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ അവനെ സർക്കിൾ ചെയ്യുന്നതെല്ലാം ഇവൻ വാച്ച് ചെയ്തു And all the morning, the whole family was laughing at his cowardice. Cowardice എന്ന് പറയുന്നത് ധൈര്യമില്ലായ്മ അവന്റെ ധൈര്യമില്ലായ്മ നോക്കി ഈ അവരുടെ ഫാമിലി മൊത്തം ചിരിക്കുകയായിരുന്നു ഇനി നമുക്ക് ഫോർത്ത് പാര നോക്കാം ദ സൺ വാസ് നൌ അസെൻഡിംഗ് ദ സ്കൈ സൂര്യൻ വന്നു അവന് ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി ബിക്കോസ് അവന് തലേന്ന് രാത്രി മുതൽ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ആൻഡ് ഹി ഫൗണ്ട് എ ഡ്രൈഡ് പീസ് ഓഫ് മാക്രൽ സ്റ്റെയിൽ ലെഡ്ജിന്റെ തറ്റത്തായിട്ട് ഫാർ എൻഡിലായിട്ട് അവന് മാക്രൽ സ്റ്റെയിൽ മീൻസ് അയലന്റെ വാല് അയലന്റെ വാൽ അവൻ കാണാനിടയായി ആൻഡ് അത് അവൻ കഴിച്ചു ആൻഡ് ഇനി അവിടെ ഒരു സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് പോലും ബാക്കിയില്ല അവൻ എല്ലാ ഇഞ്ചും എല്ലാ മുക്കും മൂലി അവൻ തപ്പി ബട്ട് ദേർ വാസ് നോ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ് ആൻഡ് അറ്റ് ലാസ്റ്റ് ഹി ഈവൻ നോഡ് അറ്റ് ദ ഡ്രൈഡ് പീസസ് ഓഫ് എക്സെൽ അവന് ഉണ്ടായി വളർന്ന എക്സെൽ ഉണ്ടാവല്ലോ ഈ എക്സെല്ല് വരെ ലാസ്റ്റ് അവൻ കഴിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ് അവനെ തന്നെ കഴിക്കുന്നതിന് തുല്യമായിരുന്നു അത് ആൻഡ് ദെൻ അവൻ ലെഡ്ജിന്റെ ഒരു എൻഡിൽ നിന്നും മറ്റേ എൻഡിലേക്ക് നടക്കുകയാണ് അവൻ എങ്ങനെങ്കിലും അവന്റെ പാരന്റ്സിന്റെ അടുത്ത് എത്തണം ബട്ട് വിത്തൌട്ട് ഫ്ലൈയിങ് പറക്കാതെ എത്തണം ലെഡ്ജ് എൻഡഡ് ഇൻ എ ഷീൽ ഫോൾ ഓഫ് പ്രെസിപ്പൈസ് പ്രെസിപ്പൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിഫ് ആണ് ആൻഡ് സീ ബിനീത്ത് ആയിട്ട് സീയും ഉണ്ട് ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരന്റ്സ് ദർ വാസ് എ ഡീപ് വൈഡ് ക്രാക്ക് അപ്പം അവന്റെയും അവന്റെ പാരന്റ്സിന്റെയും ഇടയിൽ ഒരു ഡീപ് വൈഡ് ക്രാക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ആൻഡ് കമ്മിങ് ടു നെക്സ്റ്റ് പാരഗ്രാഫ് അതിൽ പറയുന്നുണ്ട് ദർ വാസ് നോ ലെഡ്സ് ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ അവന് ഫ്ലൈ അല്ല അവൻ പറക്കുന്ന ഒരാളല്ല ആൻഡ് അതിന്റെ ഇടയിൽ അവരുടെ ഇടയിൽ ലെഡ്ജും ഇല്ല ആൻഡ് അബൌവ് ഹിം ഹി കുഡ് സീ നത്തിങ് മേലോട്ട് നോക്കുകയാണെങ്കിൽ അവനക്ക് ഒന്നും കാണാൻ സാധിക്കുന്നില്ല ദ പ്രെസിപ്പൈസ് വാസ് ഷീർ ഷീർ മീൻസ് തെളിഞ്ഞ പ്രെസിപ്പൈസ് ആണ് ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് ഫർദർ എവേ ദാൻ ദ സീ ബിനീത് ഹിം താഴെയുള്ള സീനേക്കാളും ഡിസ്റ്റൻസിലാണ് ടോപ്പ് എന്നാണ് പറയുന്നത് ആൻഡ് ദെൻ ഇവൻ ഒരു ഐഡിയ കത്തുകയാണ് ചെയ്യുന്നത് സോ അവൻ ലെഡ്ജിന്റെ ഒരു എൻഡിൽ പോയി ഒറ്റക്കാലിൽ നിൽക്കുകയാണ് മറ്റേ കാലം മറച്ചുകൊണ്ട് കണ്ണുകൾ പൂട്ടിക്കൊണ്ട് ആൻഡ് ഹി പ്രിറ്റൻഡഡ് ടു ബി ഫോളിംഗ് അസ്ലീപ് അവൻ ഉറക്കുന്ന മാതിരി അഭിനയിക്കുകയാണ് ചെയ്യുന്നത് പ്രിറ്റൻഡഡ് മീൻസ് അഭിനയിക്കുക ബട്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആരും അവനെ നോട്ടീസ് ചെയ്തില്ല അവന്റെ രണ്ട് ബ്രദേഴ്സും അവന്റെ സിസ്റ്ററും പ്ലാച്യൂ ദേ വാർ ലൈയിങ് ഓൺ ദ പ്ലാച്യൂ അവർ പ്ലാച്യൂലായിരുന്നു ആൻഡ് ഹിസ് ഫാദർ വാസ് പ്രീനിങ് ഹിസ് ഫെദേഴ്സ് അവന്റെ ഫെദേഴ്സ് എല്ലാം ക്ലീനിങ് പ്രീനിങ് മീൻസ് കൊടഞ്ഞ് ക്ലീൻ ചെയ്യുന്നതിനാണ് പറയുന്നത് നമ്മൾ ബേർഡ്സ് ഒക്കെ ഇങ്ങനെ പ്രീൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും ഓൺലി അവന്റെ മദർ മാത്രമാണ് അവനെ നോക്കുന്നത് ഷി വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹം ഓൺ ദ പ്ലാച്യൂ ഹർ വൈഡ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ് അവൾ മാത്രമാണ് അവനെ നോക്കി നിൽക്കുകയാണ് പ്ലാച്യൂവിൽ നിന്നുകൊണ്ട് അവൾ നോക്കി നിൽക്കുകയാണ് അവളുടെ വൈഡ് ബ്രസ്റ്റ് ഫോർവേഡിലേക്ക് ആക്കിക്കൊണ്ട് അവൾ നോക്കി നിൽക്കുകയാണ് അവളുടെ കാലിൽ ഒരു പീസ് ഓഫ് ഫിഷ് ഉണ്ടായിരുന്നു അത് അവളിങ്ങനെ ടോർ ചെയ്യാണ് കീറുകയാണ് ആൻഡ് ദെൻ അവളുടെ ബീക്ക് അവളുടെ ചുണ്ട് അവളിങ്ങനെ റോക്കുമെൽ ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്
ഈ ഫുഡിന്റെ സൈറ്റ് കണ്ടപ്പം ഇവന് യങ് സീഗളിന് ഭയങ്കര മാഡൻ ആവാൻ തുടങ്ങി, അവന് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. അവന്റെ അമ്മ ചെയ്യുന്നത് പോലെ പീസ് ഓഫ് ഫിഷ് ഇങ്ങനെ ടിയർ ചെയ്യാനും അവന്റെ ചുണ്ടുകൾ ഇങ്ങനെ റോക്കുമെൽ സ്ക്രാപ്പ് ചെയ്യുന്നതൊക്കെ അവൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ അവൻ കരയാൻ തുടങ്ങി, ഖ ഖ ഖ എന്ന് പറഞ്ഞ് അവന് കുറച്ച് ഫുഡെങ്കിലും എത്തിച്ചു തരണം എന്ന് യാചിച്ചുകൊണ്ടാണ് കരയുന്നത്. ബട്ട് അമ്മ റിട്ടേൺ മോക്കിംഗ്ലി ഗൗൾ ഓ ആ എന്നാണ് പറയുന്നത്. അമ്മ കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്. ബട്ട് ആഫ്റ്റർ എ മിനിറ്റ് ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. ബട്ട് ഒരു മിനിറ്റിന് ശേഷം ഇവന് സന്തോഷം കൊണ്ട് അലറാൻ തുടങ്ങി. ബിക്കോസ് ഹിസ് മദർ ഹാഡ് പിക്ക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ഹിം. അവന്റെ അമ്മ ഒരു പീസ് ഓഫ് ഫിഷ് എടുത്ത് അവന് നേരെ വരുന്നുണ്ടായിരുന്നു. ബട്ട് വെൻ ഷി വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം ഷി ഹോൾട്ടഡ്. അവൻ എടുത്തെത്താൻ നേരത്ത് അവൾ സ്റ്റോപ്പ് ചെയ്തു. ഹോൾട്ട് മീൻസ് സ്റ്റോപ്പ് ചെയ്തു. ഹി വെയ്റ്റഡ് എ മൊമെന്റ് ഇൻ സർപ്രൈസ്. അവന് അമ്മയെ കാത്തു നിൽക്കുകയാണ്. എന്താണ് അമ്മ എന്റെ അടുത്ത് എത്താത്തത് എന്ന് കരുതി കാത്തു നിൽക്കുകയാണ്. ആൻഡ് ദെൻ മാഡൻഡ് ബൈ ഹംഗർ ഹി ഡൈവ്ഡ് ദ ഫിഷ്. അവന് വിശപ്പിന്റെ ഭ്രാന്ത് മൂലം അവന് ഫിഷിലേക്ക് ഡൈവ് ചെയ്യാണ് ചെയ്യുന്നത്. വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഔട്ട് വേർഡ്സ് ആൻഡ് ഡൗൺ വേർഡ്സ് ഇൻ ടു ദ സ്പേസ്. അലറുന്ന ശബ്ദത്തോടെ അവൻ ലെഡ്ജിനെ പുറത്തേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ അമ്മ മേലോട്ട് പറന്നു പോയി. ഇത് അമ്മയുടെ ഒരു അടവായിരുന്നു, ഒരു കണ്ണിംഗ് ഐഡിയ ആയിരുന്നു. മകനെ പറപ്പിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അമ്മയുടെ ഒരു ഐഡിയ ആയിരുന്നു ഇത്. ദെൻ എ മോൺസ്റ്റർ സ്റ്റേറസ് സെയ്സ്ഡ് ഹിം. പിന്നീട് അവൻക്ക് അവന്റെ ഉള്ളിൽ ഭയം ഉളവാക്കാൻ തുടങ്ങി. ഹിസ് ഹാർട്ട് സ്റ്റൂഡ് സ്റ്റിൽ. അവന്റെ ഹൃദയം കുറച്ചു നേരത്തിന് നിശ്ചലമായി. ഹി കുഡ് ഹിയർ നത്തിങ്. അവൻ ഒന്നും കേൾക്കാൻ സാധിച്ചില്ല. But it only lasted a moment. അത് ഒരു നിമിഷം മാത്രമേ ആണ് നിലനിന്നിരുന്നുള്ളൂ. ദ നെക്സ്റ്റ് മൊമെന്റ് അടുത്ത മൊമെന്റ് മുതൽ അവൻ അവന്റെ വിങ്സ് ഔട്ട്വേർഡ്ലി സ്പ്രെഡ് ചെയ്തിട്ട് അവൻ പറക്കാൻ തുടങ്ങി. അവന്റെ വിങ്സിന്റെ ടിപ്പ് എയറിൽ കട്ട് ചെയ്യുന്നതൊക്കെ അവന് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്. അവൻ ഇനി പേടിയില്ല. അവന്റെ പേടിയെല്ലാം മാറി. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിഗ് ഡിസി. അവന് ചെറുതായിട്ട് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നി. ബട്ട് ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് വൺസ് ആൻഡ് ഹി സോർഡ് അപ്വേർഡ്സ്. അവൻ അവന്റെ വിങ്സ് ഫ്ലാപ്പ് ചെയ്തിട്ട് അവൻ വീണ്ടും മേലോട്ട് പറന്നു. ഹി അട്ടേർഡ് എ ജോയസ് സ്ക്രീം ആൻഡ് ഫ്ലാപ്ഡ് ദം അഗെയിൻ. അവന്റെ സന്തോഷം കൊണ്ട് അവന് പിന്നും സൗണ്ട് ഉണ്ടാക്കുകയാണ്. ആൻഡ് പിന്നും അവന്റെ വിങ്സ് ഫ്ലാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഹി സോർഡ് ഹയർ. അവൻ വീണ്ടും മേലോട്ട് പറക്കുകയാണ്. ആൻഡ് ദെൻ അവൻ ഇപ്പോൾ സന്തോഷത്തോടെ ഖ ഖ ഖ എന്ന് സൗണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം അമ്മ ഗൗൾ ഓ ഹാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും സന്തോഷത്തോടെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വീണ്ടും അവൻ ആൻസർ ആയിട്ട് അനദർ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് അവന്റെ ഫാദർ വന്നിട്ട് സൗണ്ട് ഒരു തരത്തിൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഓൾസോ ഫ്ലൈയിങ് അറൌണ്ട് ഹിം. അവരും വന്ന് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാവരും സന്തോഷം കൊണ്ട് അവന്റെ ഫാമിലി മൊത്തം ഈ ഒരു സന്തോഷത്തിൽ സൗണ്ട് ഉണ്ടാക്കി കളിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഹി കംപ്ലീറ്റ്ലി ഫോർഗോട്ട് ദാറ്റ് ഹി ഹാഡ് നോട്ട് ഓൾവേസ് ബീൻ ഏബിൾ ടു ഫ്ലൈ. ദെൻ അവൻ മറക്കുകയാണ് അവന് പറക്കാൻ കഴിയില്ലായിരുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെ അവൻ മറക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇനി നമ്മൾ ലാസ്റ്റ് പാരയിലേക്ക് പോവുകയാണ്. ഹി വാസ് നിയർ ദ സീ. അവൻ കടലിന് തൊട്ടടുത്തെത്തി. ആൻഡ് ഹി സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത് ഹിം. അവന് താഴെയായിട്ട് വിശാലമായ പച്ച കടൽ അവൻ കാണുകയാണ്. ആൻഡ് ഹിസ് പാരന്റ്സ് ആൻഡ് ഹിസ് ബ്രദർ ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ലാൻഡഡ് ഓൺ ദിസ് ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അവന് മുമ്പിൽ അവന്റെ പാരന്റ്സും അവന്റെ ബ്രദർ അവന്റെ സിസ്റ്റർ എല്ലാവരും അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇൻ ദ വോ ബെക്കനിങ് ടു ഹിം. അവനെ ബെക്കനിങ് മീൻസ് തലകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാട്ടി കോൾ ചെയ്യുന്നതിനാണ് ബെക്കനിങ് എന്ന് പറയുന്നത്. ഞാൻ അവരെ അവനെ വിളിക്കുകയാണ്. ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ് ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ ഹിസ് ലെഗ് സാങ് ഇൻ ടു ഇറ്റ്. അവന് ലാൻഡ് ചെയ്യാൻ വേണ്ടി വരാണ്. ബട്ട് അവന്റെ ലെഗ് സാങ് ഇൻ ടു ഇറ്റ്. അവന്റെ ലെഗ് സീയിലേക്ക് അങ്ങോട്ട് മുങ്ങിപ്പോയി. അവൻ പേടിച്ച് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അവന്റെ വിങ്സ് ഒക്കെ ഇട്ട് അടിക്കാൻ തുടങ്ങി. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹംഗർ ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്. അവൻ വളരെ ടയേർഡ് ആണ്. ആൻഡ് ഹി വാസ് വീക്ക്. വിശപ്പ് കാരണം അവൻ ഭയങ്കര വീക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന് റൈസ് ചെയ്യാൻ കഴിയാതെയായി. ഹിസ് ഫീറ്റ് സാങ് ഇൻ ടു ദ ഗ്രീൻ സീ. ആൻഡ് അവന്റെ ഫീറ്റ് അവന്റെ കാല് ഗ്രീൻ സീയിലേക്ക് അങ്ങോട്ട് മുങ്ങിപ്പോയി. ആൻഡ് ഓവറോൾ അവൻ മൊത്തമായിട്ട് മുങ്ങി. He was floating on it and around him his family was screaming praising him and their beaks were offering him crabs of dogfish. അവൻ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാണ്, ഒഴുകുകയാണ് ചെയ്യുന്നത്. ആൻഡ് അവന്റെ ഫാമിലീസ് ഒക്കെ സൗണ്ട് ഉണ്ടാക്കാണ്, സ്ക്രീം ചെയ്യുന്നുണ്ട് പ്രൈസിങ് ഹിം. അവനെ പ്രൈസ് ചെയ്തുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ കാരിങ് എ സ്ക്രാപ്പ് ഓഫ് ഡോഗ് ഫിഷ്. ഡോഗ് ഫിഷിന്റെ പീസസ് ആയിട്ടാണ് വരുന്നത് അവര്. ബിക്കോസ് ഇവന് വീക്കാണ്, ഇവന് ഹംഗർ, വെരി ഹംഗ്രി ആണ്. അതുകൊണ്ട് തന്നെ ഡോഗ് ഫിഷിന്റെ പീസസ് ആയിട്ടാണ് ഇവൻ വരുന്നത്. ദസ് ഹി മെയ്ഡ് ഹസ് ഫേസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെയാണ് ഇവന്റെ ഫേസ്റ്റ് ഫ്ലൈറ്റ്. സോ ഒരു ഫേസ്റ്റ് ഫ്ലൈറ്റിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. സോ ഈ ഒരു സ്റ്റോറീന്റെ മെസ്സേജ് എന്താന്ന് വെച്ചാൽ, നമ്മൾ പോസിബിൾ അല്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആക്ച്വലി നമുക്ക് പോസിബിൾ ആകും. നമ്മൾ അത് ശ്രമിച്ചാൽ നമുക്കത് പോസിബിൾ ആണ്. നമ്മൾ കോൺഫിഡൻസോടെ നിന്നാൽ നമുക്ക് എന്തും
നേടിയെടുക്കാൻ സാധിക്കും. സോ ഈ ഒരു സ്റ്റോറിന്റെ തീം എന്ന് പറഞ്ഞാൽ നെസസിറ്റി ഓഫ് ബീങ് കോൺഫിഡൻറ് ആണ് ഒന്ന് പറയാം. സോ ഈ ഒരു സ്റ്റോറിയിൽ വന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. സോ അതിന്റെ തീം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കണം, ആൻഡ് നമ്മൾ ഇതിലെ പാരൻസിന്റെ റോള് നമ്മൾ ഇതിൽ നല്ല രീതിയിൽ കണ്ടു. അവൻ്റെ അമ്മ എൻ്റെ ആ ഒരു കണ്ണിങ് ഐഡിയ കാരണമാണ് അവൻ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയത് അവൻ്റെ അമ്മ കാരണമാണ്. സോ ദ റോൾ ഓഫ് പാരൻസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ ഇതിൽ കുറച്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യുവർ എക്സാംസ്. സോ എക്സാമൊക്കെ വരുമ്പോൾ ഇത് ഈ പോയിന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായി വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.